വരൂ. ജനു ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരിയാൻ പോകുമെന്നും വേണ്ട. താൻ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. മനസ്സ് നിറയെ കുറ്റബോധമുണ്ട്, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ഇതൊക്കെയല്ലേ. എന്റെ ലൈൻ ഞാൻ നേരത്തെ വ്യക്തമായി കഴിഞ്ഞു. എനിക്ക് ഒരു വിഷമവുമില്ല, പിന്നെ ഒരു ദുഃഖമുണ്ട്. വധശിക്ഷ ഒത്തു കിട്ടിയില്ല, അത് ജീവപര്യന്തമായി കുറഞ്ഞുപോയി. സാരമില്ല, ചിത്രഗുപ്തന്റെ കണക്ക് പുസ്തകത്തിൽ എന്റെ പേര് വളരെ താഴെയായിരിക്കാം. ഒക്കെ ഒരു തമാശയിട്ടെടുത്താൽ മതി. തമാശയിട്ടെടുക്കാൻ എനിക്ക് കഴിയണ്ടേ? നിയമത്തിന്റെ നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ രക്ഷപ്പെട്ടിരിക്കാം, പക്ഷേ എന്റെ മനസ്സാക്ഷിയുടെ മുമ്പിൽ നിന്ന് എനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? മനസ്സാക്ഷി, അതിനൊക്കെ എന്താ ഇവിടെ ഒരു വിലയുള്ളൂ? ഞാൻ എല്ലാം തുറന്നു പറയാൻ പോവാ. വരുന്ന എന്തും വരട്ടെ, അനുഭവിക്കാൻ ഞാൻ ഒരുക്കുക. ജനു, മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ചിന്തകളൊക്കെ തകരാറിലാവും, അതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അപകടം കൂടുകയുള്ളൂ. നീ എന്ന് പറഞ്ഞില്ലേ, വയസ്സായ അച്ഛനമ്മമാര്, കല്യാണപ്രായമായ അനിയത്തി, അവർക്കൊക്കെ നീയല്ലേ ഉള്ളൂ. എന്നെക്കുറിച്ച് ഓർക്കുന്നതിന് പകരം നീ അവരെപ്പറ്റി ആലോചിക്കും. എനിക്ക് നഷ്ടപ്പെടാൻ എന്താ ഉള്ളൂ? മുകളിൽ ആകാശം, താഴെ ഭൂമി, അതിനിടയ്ക്ക് അപൂർവമായിട്ട് ഈ ഒരു ജന്മം. പുറത്തെ സ്വാതന്ത്ര്യത്തെക്കാൾ സുഖമുണ്ട് ഇവിടെ. പുതിയ ആളുകൾ, പുതിയ അനുഭവങ്ങൾ. പക്ഷെ മനസ്സ് നീറി ഞാൻ എത്ര നാൾ ഇങ്ങനെ ജീവിക്കും? അതുകൊണ്ടാണ് പറഞ്ഞ ഇങ്ങോട്ട് വരണ്ടെന്ന്. കാണാതിരിക്കുമ്പോൾ പതുക്കെ പതുക്കെ മറക്കാൻ കഴിയും, മനസ്സും ശാന്തമാവും. ജനനത്തിലൂടെ മാത്രമല്ല സഹോദര ബന്ധമുണ്ടാവുന്നു. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ട നിമിഷമുണ്ടല്ലോ, മരണത്തിന് തൊട്ടു മുമ്പുള്ള ഒരു അപൂർവ സംഗമം. സത്യം പറഞ്ഞാൽ അപ്പം മുതൽ നീ എൻ്റെ അനിയനായി. ധൈര്യമായിരുന്നു. ഇന്ന് ആ ഉണ്ണിപ്പിള്ള വന്നിരുന്നു. അന്ന് കാണാൻ വന്നവർക്ക് ഇതേ ഇഷ്ടമായിന്ന്. സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ അവർക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. എന്നാലും കല്യാണം എന്ന് പറയുമ്പോ അവരോട് എന്താ നമ്മൾ പറയേണ്ടത്? ആരോട് ദേഷ്യപ്പെട്ടിട്ടാ ചേട്ടൻ ഊണയിരിക്കായിരിക്കുന്നത്? ആരോടുമില്ല, ദേഷ്യം എന്നോട് തന്നെയാ. ഞാനൊന്നിനും വളരാത്തനായി പോയില്ലേ? അമ്മ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട, അല്ലെങ്കിൽ തന്നെ ആർക്കവിടെ കല്യാണത്തിന് തിരക്ക്? ഉണ്ണിപ്പിള്ള വരുമ്പോ ഞാൻ പറഞ്ഞോളാം എനിക്ക് ആ ബന്ധം ഇഷ്ടായില്ലെന്ന്. ആദ്യം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ. ഇങ്ങനെ പോയ പ്രശ്നങ്ങളൊന്നും തീരും തോന്നില്ല. ഞാൻ ജനിച്ചാ തെറ്റായി പോയത്. ആദ്യം എന്നെ പഠിപ്പിക്കാൻ വേണ്ടി പണം ചെലവാക്കി, പിന്നൊരു ജോലിക്ക് വേണ്ടി നിന്റെ ആഭരണങ്ങളെല്ലാം തൂക്കി വിറ്റു, എല്ലാം നശിപ്പിച്ചു. ഞാനൊരുത്തനില്ലായിരുന്നെങ്കിൽ നിന്റെ കല്യാണമെങ്കിലും അന്തസ്സായിട്ട് നടന്നേനെ. ശപിക്കപ്പെട്ടൊരു ജന്മം എൻ്റേത്. This is a very complicated case. ഈ പ്രതിക്ക് വട്ടുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചത് സാമാന്യ ബുദ്ധിയുള്ള ആരും ഇങ്ങനെ പെരുമാറുമെന്ന് തോന്നുന്നില്ല. കൊല്ലുന്നതിൽ യാതൊരു കുഴപ്പമില്ല, എന്തിനാ അയാൾ കുറ്റം ഏൽക്കാൻ പോയത്? പോക്കറ്റ് നിറച്ച കാശും എന്നെ പോലെ ബുദ്ധിയുള്ള ഒരു വക്കീലും ഉണ്ടെങ്കിൽ ഏത് കൊലക്കേസ് നമുക്ക് ഊരാം. യു ആർ വെരി ലേറ്റ്, എന്നെ നേരത്തെ വന്ന് കാണാതിരുന്നില്ലേ? ഒരു വക്കീലിനെ വെക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല. രോഗിയോട് ചോദിച്ചിട്ടല്ല രോഗത്തിന് ചികിത്സിക്കേണ്ടത്. വളണ്ടറി കൺഫെഷനും കഴിഞ്ഞു, വിധിയും വന്നു കഴിഞ്ഞു. ഇനി കേസ് റീഓപ്പൺ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അയ്യോ, അങ്ങനെ പറയരുത് സർ. സാറ് വിചാരിച്ചാൽ എന്തെങ്കിലും പഴുതുണ്ടാക്കാൻ കഴിയുമെന്ന് എല്ലാവരും പറയുന്നു. അത് ശരിയാണ്, വല്ല പഴുതുണ്ടാക്കാൻ എന്നെ കൊണ്ടേ സാധിക്കൂ. സീനിയർ വക്കീലന്മാർ വരെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നത് എന്നോട് ചോദിച്ചിട്ടാണ്. നിയമപുസ്തകങ്ങൾ എനിക്ക് മനഃപാഠമാണ്. വക്കീലായ എൻ്റെ അച്ഛൻ പോലും പറയുന്നത് ബുദ്ധിശക്തിയിലും ഓർമ്മശക്തിയിലും ഞാനൊരു കമ്പ്യൂട്ടറാണെന്നാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പോട്ടെ, പ്രതി സഹകരിക്കോ? തീർച്ചയായും സഹകരിക്കും. താൻ എൻ്റെ ഓഫീസ് ചെന്നിരിക്കും, ബാക്കി എവിടെ വെച്ച് സംസാരിക്കാം. ഞാൻ ആലോചിക്കട്ടെ. കുഞ്ഞിക്കണ്ണ, കുഞ്ഞിക്കണ്ണ, എടോ കുഞ്ഞിക്കണ്ണ, പതുക്കെ വിളിച്ചാൽ എനിക്ക് കേൾക്കാൻ കഴിയും. വെള്ളയപ്പം, മുട്ട റോസ്റ്റ്, പഴം പുഴുങ്ങി ഇതൊക്കെ വേണമെന്നല്ലേ പറഞ്ഞേ? കുറച്ച് സമയം പിടിക്കും.
അതിന്റെ ഇടയിൽ വേറെ പണി പറഞ്ഞാൽ ഇതും നടക്കൂല അതും നടക്കൂല. മെഷീനല്ലേ, കുളിക്കാൻ വെള്ളം ചൂടാക്കിയോ? ചൂടാക്കാൻ മണ്ണെണ്ണയും തീപ്പെട്ടിയും സ്റ്റൗ ഒക്കെ റെഡി, പക്ഷെ ടാങ്കിൽ വെള്ളമില്ല. വെള്ളമില്ലേ? ഹൗസ് ഓണർ തള്ള മോട്ടർ ഓൺ ചെയ്തിട്ടില്ല. വക്കീലൊന്ന് താഴെ ചെന്ന് പറ. ഞാനോ? പിന്നെ അതും ഞാനോ? ആ തള്ളയിട്ട് ഗുസ്തി പിടിക്കാനല്ല വലിയ വക്കീൽ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. മോട്ടർ ഓൺ ചെയ്യാൻ പറഞ്ഞ തള്ള എന്നെ തിന്നാൻ വരിക. നിനക്ക് നല്ല തണ്ടും തടിയില്ലേ, താഴെന്ന് വെള്ളമെടുത്തുകൊണ്ട് ചൂടാക്കിയാൽ പോരെ, എന്തിനാ കരണ്ട് കളയുന്നതെന്നൊക്കെ. ഇന്നാളൊരു മീനിന്റെ മുള്ളി പൂച്ച കടിച്ചുകൊണ്ടേ അവരുടെ വെറ്റിലച്ചെലത്തിലിട്ടു. അത് ഞാൻ ചെയ്താണെന്നും പറഞ്ഞ് പൂരെ തെറി. ഞാൻ സത്യം തുറന്ന് പറഞ്ഞേക്കാം, ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് വക്കീലിന്റെ സഹായം വേണ്ടി വരും. മനസ്സിലായില്ല? ഞാൻ ആ തള്ളയെ കൊല്ലു, ബാക്കിയൊക്കെ വക്കീലിന്റെ അടുത്താ. പറഞ്ഞത് മനസ്സിലായില്ലോ? റോട്ടിലൂടെ പോകുമ്പോ വളരെ സൂക്ഷിച്ച് പോണം കേട്ടോ. വക്കീലെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളെ കാണാൻ വരുന്ന ആളുകളുണ്ടല്ലോ, വായ നിറച്ച് മുറുക്കാ മുറുക്കി ഈ മിറ്റത്ത് തുപ്പടത് നിർത്തിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. എന്റെ സ്വഭാവം മാറിക്കഴിഞ്ഞു. വൈകുന്നേരം ഞാൻ വരുമ്പോഴേക്ക് ടാങ്കിൽ വെള്ളം നിറച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം ഞാൻ കാണിക്കും. ചീത്തയായാൽ ഞാൻ മഹാചീത്തയാ. ഈ തള്ളയുടെ ധിക്കാരം അവസാനിപ്പിക്കാതെ നമുക്ക് ഇവിടെ സ്വയമായി ജീവിക്കാൻ പറ്റില്ല. ഞാൻ മേലാണെങ്കിൽ അത് ഇന്നത്രേ. അതിന് ഈ തള്ളക്ക് എന്താ ചെയ്തോ? ആരാണ് നിന്റെ തള്ള? ഞാൻ വക്കീലായിട്ടാ സംസാരിക്കുന്നത്. വേലക്കാരൻ വേലക്കാരന്റെ സ്ഥാനത്ത് നിന്നാ മതി. അതിനാരാ ഇവിടെ വേലക്കാരൻ? ഞാൻ വക്കീലിന്റെ ബന്ധുവാ. അതേന്ന്, ഞങ്ങള് ബന്ധുക്കളായിട്ട് വരും. അതൊക്കെ പോട്ടെ. വൈകുന്നേരം ഞാൻ വരുമ്പോ മുകളിൽ ടാങ്കിൽ വെള്ളമില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാന്ന് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. എടോ കുഞ്ഞുകണ്ണ, ഓ ഇങ്ങ് വന്നേ. ഏത് വകയിലാ നീ എന്റെ ബന്ധുവാകുന്നത്? വേറെ ഒന്ന് രണ്ടാളോട് നീ ഇത് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു, അതുകൊണ്ടാ ചോദിക്കുന്നത്. അതിപ്പം വക്കീലിന്റെ ഇളച്ചന്റെ. നിർത്ത് നിർത്ത് നിർത്ത്. എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് നിന്റെ അമ്മയ്ക്ക് എന്റെ വീട്ടിൽ ചട്ടിയും കലവും കഴുകലായിരുന്നു പണി. അങ്ങനെയുള്ള തുക്കട ഫാമിലി അല്ലടാ നെന്മാറ ഫാമിലി. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് ബ്ലഡി ഫൂൾ. അങ്ങോട്ട് പറയ. വക്കീലിന്റെ അടുത്തും ഡോക്ടറുടെ അടുത്തും ഒന്നും ഒളിച്ചു വെക്കാൻ പാടില്ല. താനൊരാളെ കൊന്നു, പോലീസ് തന്നെ അറസ്റ്റ് ചെയ്തു, കേസ് കോടതിയിൽ വന്നു, കൂട്ടക്കേറി എന്ന് താൻ പറഞ്ഞു, ഞാൻ തന്നെയാണ് കൊന്നതെന്ന്. കുറ്റം ചെയ്തവന്മാരൊക്കെ അങ്ങനെ പറയാൻ തുടങ്ങിയാൽ പിന്നെ ഞങ്ങൾ എന്തിനാണോ ഈ കോട്ടു കൂട്ട് നടക്കുന്നത്? ഏ വിഡ്ഢിത്തായിപ്പോയി, മഹാവിഡ്ഢിത്തായിപ്പോയി. അഡ്വക്കേറ്റ് പി എസ് നെന്മാറ, എന്താണാവോ ഇദ്ദേഹത്തിന് വേണ്ടത്? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഒന്നും പേടിക്കണ്ട, തന്നെ ഞാൻ രക്ഷിക്കാം. എങ്ങനെ? പട്ടാപ്പകല് നടു റോട്ടിൽ വെച്ച് നൂറുകണക്കിന് സാക്ഷികളുടെ മുമ്പിൽ വെച്ച കുനിശ്ശേരി കുഞ്ഞു മുഹമ്മദിനെ അയാളുടെ അളിയൻ ഇസ്മായിൽ കുത്തിക്കൊന്നത്. പക്ഷെ ഇസ്മായിൽ ബുദ്ധിയുള്ളവനാ, കോസ്മോപോളിറ്റൻ ക്ലബിൽ ചീട്ട് കളിച്ചുകൊണ്ടിരുന്ന എന്റെ അടുത്ത് നേരെ വന്ന് വിവരം പറഞ്ഞു. വലിയ കോളിളൊക്കെ ഉണ്ടാക്കിയ കേസായിരുന്നു അത്. പക്ഷെ എന്തായി, ഇസ്മായിലിന്റെ രോമം തൊട്ടില്ല. കുറ്റം സമ്മതിക്കാൻ തന്നെ ആരാ പ്രേരിപ്പിച്ചത്? എന്താ തന്റെ ഉദ്ദേശം? നമുക്ക് അപ്പീൽ കൊടുക്കുന്ന വക്കീൽ പറയുന്നത് വളണ്ടറി കൺഫഷൻ അല്ലെന്ന് കോടതി പറയാം. CRPC 374-375 മെമ്മോ ഓഫ് അപ്പിയറൻസ് അടക്കം അപ്പീൽ ഫയൽ ചെയ്യാം. എന്നെ പുറത്തിറക്കാനാണോ? എന്താ വിശ്വാസമില്ലേ? വളണ്ടറി കൺഫഷൻ അല്ലെന്ന് നിങ്ങൾ എങ്ങനെയാ പ്രൂവ് ചെയ്യാൻ പോകുന്നത്? ഈ കേസ് എന്നേക്കുമായി അവസാനിച്ചു കഴിഞ്ഞു, ഇതിന് റീഓപ്പൺ ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. താനൊരു മാനസിക രോഗിയായിരുന്നു എന്നുള്ള ഗ്രൗണ്ടിലായിരിക്കും എന്റെ അപ്പീൽ. പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സാധിക്കുമെങ്കിൽ ഈ ജീവപര്യന്തം ഒരു വധശിക്ഷയാക്കി മാറ്റി തന്നാ കൊള്ളാം. എന്താ സാധിക്കോ? ഇയാള് ശരിക്കും ഒരു മാനസിക രോഗി തന്നെയാണോ? ജനു, എന്നെ കാണാൻ വരരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നെ രക്ഷിക്കാൻ നോക്കണ്ട. അല്ല, അത് മനുഷ്യനെ വടിയാക്കരുത്. കോടതിയിൽ നിന്ന് തരിയാ നേരമില്ലാത്ത എന്നെ ജയിലിൽ പിടിച്ചുകൊണ്ടൊന്ന് നാടകം കളിക്കുന്നു ബ്ലഡി ഫൂൾ. വക്കീലേ, വക്കീലേ, ഞാൻ വക്കീലേ, പ്ലീസ് വക്കീലേ, ഒന്ന് നിന്നേ. തന്റെ പടിവകളോ? ഞാൻ ഒന്ന് പറയുന്ന കേൾക്കൂ. ഒന്ന് കേൾക്കണ്ട പ്ലീസ്, ഞാൻ ഒന്ന് പറയുന്ന കേട്ടിട്ട് സംസാരിച്ചാൽ മതി. താ പോടോ വക്കീലേ, പ്ലീസ് കേട്ടിട്ട് പോകൂ.